ഹലോ, അസ്സലാമു അലൈക്കും. ബിച്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് തയ്യാറാക്കിയെടുത്തൊരു ടു ടയർ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇന്നലെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് റെഡിയാക്കിയെടുത്തതാണ്. കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്കിതിലേക്കുള്ള കപ്പ് കേക്ക് ഒന്ന് റെഡിയാക്കിയെടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലേക്ക് ഞാൻ ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇഡലിൻ്റെ പാത്രത്തിൽ ഇതുപോലെ കപ്പും കൂടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു പകുതി ഭാഗം വരെ ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതിലേക്കുള്ള രണ്ട് കേക്കും ഞാൻ മിൽക്ക് കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മിൽക്ക് കേക്കിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു കേക്കും കൂടെ വേറൊരു പാനിൽ ഞാൻ റെഡിയാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് കേക്കും റെഡിയായിട്ട് നമുക്ക് കാണാം കേട്ടോ. കേക്ക് രണ്ടും ഇവിടെ റെഡിയായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കപ്പ് കേക്കും റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ആ ഒരു ക്രിസ്പി ആയിട്ടിരിക്കണമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ചെറിയ കേക്കാണ് കേട്ടോ ആദ്യം തന്നെ എടുത്തത്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അടിഭാഗവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കേക്ക് ഇതുപോലെ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നൂല് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് എളുപ്പത്തിനനുസരിച്ചൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ചെറിയ കേക്ക് 4 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. വലിയ കേക്ക് ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. രണ്ട് കേക്കും ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കേക്ക് 4 ലെയറായിട്ടും വലിയ കേക്ക് ഞാൻ 3 ലെയറായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് ഇതുപോലൊരു ബോർഡ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബോർഡ് നമ്മുടെ കേക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിവിടെ കുറച്ച് വലിയ ബോർഡാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് വലിയ കേക്കാണ്. വലിയ കേക്കാണ് നമ്മൾ ആദ്യം ഐസിങ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പിന് പകരമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലും ചോക്ലേറ്റും പഞ്ചസാരയും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിലേക്കൊരു ഫ്ലേവറിന് ഞാൻ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്രീം ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഇനി വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം, ക്രീം ചെയ്ത് കൊടുക്കാം. ഞാനിതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പുറത്തെ ഭാഗത്തേക്ക് കളറായിട്ടുള്ള ക്രീമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിലേക്കുള്ള ചെറിയ കേക്കും കൂടെ ഇതുപോലെ തന്നെ ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം, പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം, ക്രീം വെച്ച് കൊടുക്കാം, ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 4 ലെയറും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ക്രീം നമ്മൾ കളറായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഈ ഒരു കളറിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. വലിയ കേക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു കാർഡ് വെച്ചിട്ടാണ് കേട്ടോ സൈഡൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. ഞാനിതാ കേക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വെക്കാനുള്ള ഈ ഒരു ചെറിയ കേക്കും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. രണ്ടും ഞാൻ ഒരേ കളറിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഈ ഒരു കേക്ക് ഞാൻ കുറച്ച് ലെങ്ത്തിലാണ് കേട്ടോ ചെയ്തത്. ഞാനിതുപോലെ കാർഡ് വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചെറിയ കേക്കിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഇതുപോലൊരു സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു കേക്കിന് ഈ ഒരു ബോർഡിൽ നിന്നും ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഈ ഒരു കേക്കിന് ഇതുപോലെ ഇത് നീണ്ട് എടുക്കാം കേട്ടോ. ഈ ഒരു ബോർഡിൽ നിന്നും ഇതുപോലെ അങ്ങോട്ട് എടുത്തിട്ട് ഈ ഒരു വലിയ കേക്കിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഒരു പേടിയൊക്കെ ഉണ്ടാവും റെഡി ആവുമോ എന്നൊക്കെ. ഞാനിത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്രീം വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിക്ക് കേക്കിൻ്റെ മുകളിൽ നിന്ന് പതുക്കേണ്ട എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ ഈ ഒരു മുകൾ ഭാഗവും സൈഡ് ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഈ ഒരു സ്റ്റിക്ക് എടുക്കണം നിർബന്ധമൊന്നുമില്ല, അടിയിലേക്കാണ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു കേക്കുമായിട്ട് ജോയിൻ്റ് ആയിട്ട് നിന്നോളൂ കേട്ടോ. നമ്മൾ പുറത്തേക്കൊക്കെ കേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഒരു കേക്ക് ഇളകി പോകാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കാണ്ട് പ്രസ് ചെയ്ത് അടിയിലേക്കാക്കി കൊടുത്താൽ കേക്ക് ജോയിൻ്റ് ആയി നിന്നോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കേക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ റൈസ് ബോളും ഷുഗർ ബോൾസൊക്കെ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ.
കേക്ക് ഇതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു കേക്ക് റെഡിയാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതുപോലൊരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സമയമെടുത്തു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഒരുപാട് സമയമെടുത്ത് ചെയ്തൊരു കേക്കാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു.